ഇനിയിപ്പോ മലയാളം ക്ലാസ്സാണ് ഇന്ന്. ധന്യ ധന്യ ഇന്ത്യ എന്ന് എടുക്കുന്നെ മലയാളം ക്ലാസ്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ധന്യ ധന്യ കാര്യം. നീ മ്യൂട്ടാണ്, ധന്യ മ്യൂട്ടാണ്. സൗണ്ട് ഇല്ല ആന്റി, സൗണ്ട് ഭയങ്കര കുറവ്. എല്ലാരും റെഡി ആയിട്ടുണ്ടാവും അല്ലേ മലയാളം പഠിക്കാൻ വേണ്ടിട്ട്? നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തില്ലേ പഠിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ വീക്കില്? ഇത് സ്ക്രീൻ ഷെയറിംഗ് എനേബിൾ ആണോ? അനന്യാണോ? അനന്യ ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് എനേബിൾ ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് വീക്കിൽ ഓൾറെഡി നിങ്ങൾ കുറച്ച് ലെറ്റേഴ്സ് എല്ലാം പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ പഠിച്ചതെല്ലാം? പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ? നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്ന് ബാക്കിയുള്ള ലെറ്റേഴ്സിലോട്ട് പോവാ അല്ലേ? അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാരും മലയാളം പഠിച്ചതാണോ അല്ല പുതിയതായിട്ട് പഠിക്കുന്നവരാണോ? മലയാളം സമാജത്തിൽ പഠിച്ചതാ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ. ഞാൻ ഒന്ന് ചോദിക്കാം, അതായത് ഇപ്പൊ സ്കൂളില് മലയാളം പഠിക്കുന്നവർ എത്ര പേരുണ്ട്? അനന്യ. പിന്നെ ആരാ ഉള്ളത്? അനന്യ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാൻ പറ്റുമോ? എനിക്ക് അനന്യനെ മാത്രമേ കാണുന്നുള്ളൂ. ദേവുണ്ട്. ആ ദേവും അനന്യ മലയാളം അല്ലേ? ദേവജ്. ഞാൻ കേസിന്റെ പഠിക്കുവാ മലയാളം. ദേവജ്, ഓക്കെ. പിന്നെ കേസിയും മലയാള സമാജത്തിലും മലയാളം പഠിക്കുന്ന വേറെ ആരുള്ളത്? അനാമിക പറഞ്ഞു. അനാമിക അനാമിക ഉണ്ട്, ദേവജ് ഉണ്ട്, പിന്നെ അഞ്ജലി ഉണ്ട്. അഞ്ജലി, ഓക്കെ. നവനീത്, നവനീത് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കൊറേ പേര് പഠിച്ചിട്ടുണ്ട് മലയാളം, ലെറ്റേഴ്സ് എല്ലാം അറിയാം അല്ലേ? അപ്പൊ നിങ്ങക്ക് പിന്നെ പുതിയതായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ പുതിയതായിട്ട് പഠിക്കുന്ന ഏതാ? കണ്ണൻ അറിയില്ല? ഇല്ല. അപ്പൊ കണ്ണനെ പോലെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവര് കൊറേ പേരുണ്ടോ? ആരൊക്കെയാണ്? തൻവി പുതിയതായിട്ട് പഠിക്കുന്നതായിരിക്കും അല്ലേ മലയാളം? തൻവി. തൻവി അതെ. പിന്നെ ആരാ ഉള്ളത്? കണ്ണൻ, പിന്നെ ശ്രേയ. ശ്രിയ, ഓക്കെ. ശ്രിയ പുതിയതായിട്ടുള്ളത്. പിന്നെയോ? ആ ശ്രേയ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ കുറച്ച് പേര് പുതിയതായിട്ട് പഠിക്കുന്നത്. അപ്പൊ കുറച്ച് സ്ലോയില് പോണം അല്ലെ? നമ്മൾ ഒരു ഭാഗത്ത് കുറച്ച് സ്ലോയിലും പോണം. ആ അപ്പൊ മറ്റുള്ളവർക്ക് ഒന്ന് റിവൈസും ചെയ്യാം. അപ്പൊ സ്കൂളിൽ ഇപ്പൊ പഠിക്കുന്നവർക്ക് കുറച്ച് ചിലപ്പോ ബോറിംഗ് ആയിരിക്കും നമ്മൾ ലെറ്റേഴ്സ് എല്ലാം പഠിച്ചോണ്ടിരിക്കുമ്പോ അല്ലെ? നിങ്ങൾ ഓൾറെഡി സ്റ്റോറിയും അത് തുടങ്ങിയില്ലേ? ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം, ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാൻ തുടങ്ങിയില്ലേ? അപ്പൊ ചിലപ്പോ എന്നാലും നമ്മൾ ലെറ്റേഴ്സിലൂടെ പോകുമ്പോ അതൊരു റിവൈസ് പോലെ ആവുമല്ലോ അല്ലേ? അപ്പൊ ഞാന് ആ ഓക്കെ. അപ്പോ ഞാൻ ലാസ്റ്റ് വീക്കിൽ പഠിച്ച ലെറ്റേഴ്സ് ഒന്ന് ശ്രിയ ഒന്ന് പറയാൻ പറ്റുമോ? ലാസ്റ്റ് വീക്കിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് പഠിച്ചത്? ശ്രിയ ബിഗിനേഴ്സ് അല്ലേ? ലാസ്റ്റ് വീക്ക് പഠിച്ച ലെറ്റേഴ്സ് ഏതൊക്കെയാ? ശ്രേയ, ശ്രേയ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞാ മതി, കാരണം എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂലല്ലോ.
ഓക്കേ ആ വാ ഷാ ഷാ പഠിച്ചായിരുന്നോ ഇല്ല ഷാ ഓക്കേ ഓക്കേ ശ്രേയ ഓക്കേ വെരി ഗുഡ് പിന്നെ ആരാ കണ്ണൻ കണ്ണൻ ഓർമ്മയുണ്ടോ ലാസ്റ്റ് വീക്കിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് പഠിച്ചതെന്ന് കണ്ണൻ എവിടെ ആ പഠിച്ചു ഓക്കെ പിന്നെ ഓക്കെ ഓക്കെ വെരി ഗുഡ് തൻവിയോ ഇല്ല ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുണ്ട് അല്ലേ ഏ എനിക്ക് തോന്നുന്നു ഈ ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾ ലാസ്റ്റ് വീക്കിൽ പഠിച്ചത് അല്ലേ തൻവി ഫസ്റ്റ് ലെറ്റർ ഏതാന്ന് പറയാൻ പറ്റുമോ ഐഡന്റിഫൈ ചെയ്യാ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ ലെറ്റേഴ്സ് ആണെന്നുള്ളത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അഞ്ജലി വെരി ഗുഡ് അഞ്ജലി അല്ലേ ആ വെരി ഗുഡ് അഞ്ജലി ഓൾറെഡി പഠിച്ചതല്ലേ ആ ഓക്കെ ആ നാട്ടിൽ പഠിച്ചതാ അനാമിക മലയാള സമാജത്തിലും പഠിക്കുന്നുണ്ട് അല്ലെ നവനീത് കൃഷ്ണ പഠിക്കുന്നുണ്ടോ അപ്പൊ നവനീതിനും അറിയാം അല്ലേ അപ്പൊ അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ പുതിയതായിട്ട് ലെറ്റേഴ്സ് പഠിച്ചില്ലേ ലെറ്റേഴ്സ് പഠിച്ചവർക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ പുതിയതായിട്ട് നമ്മൾ ലെറ്റേഴ്സ് തുടങ്ങിയപ്പോ കണ്ണൻ രേവ് പഠിക്കുന്നുണ്ടോ നാട്ടിന്ന് നാട്ടിലല്ലേ ഇപ്പൊ പഠിക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു തൻവിക്ക് അത്രയും കിട്ടിയിട്ടില്ല ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ തൻവി ഫസ്റ്റ് ലെറ്റർ ഏതാന്ന് ഇതേതാ ആ വെരി ഗുഡ് താഴെയോ ഇതറിയില്ല ഇത് വാ ഇത് ഇത് പായാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത ലെറ്റർ ഏതാ പായാണ് പായന്റെ ഇവിടെ താഴെ കുറച്ച് ലെങ്ത് കുറവാണ് താഴത്തെ സ്ലീപ്പിംഗ് ലൈനിൽ കുറച്ച് ലെങ്ത് കുറവായിട്ട് ഈ റാ കുറച്ച് വലുതായി എഴുതുന്നതാണ് വാ അല്ലേ അപ്പൊ ഇത് പായും ഇത് വായും ആണ് ഇതേത് ലെറ്റർ ആണ് ആ മറ്റേത് എഴുതിയിട്ട് അതിനകത്തോട്ട് കൂട്ടുന്നതാണ് ര ഓക്കെ പിന്നെ ഇതേതാ ഇത് ട ഓക്കെ ആ അപ്പൊ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്കിൽ ഇതൊന്ന് റിവൈസ് ആയില്ലേ ഇപ്പൊ ലെറ്റേഴ്സ് ഇനിയിപ്പോ നമ്മൾ കുറച്ച് വേർഡ്സും പഠിച്ചിട്ടുണ്ട് ആ വേർഡ്സ് ഒന്ന് പറയാൻ പറ്റുമോ ദേവുനൊന്ന് പറയാൻ പറ്റുമോ ഇതിലെ ജോയിൻ ചെയ്ത വേർഡ്സ് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ ഏതൊക്കെ വേർഡ്സ് ആണ് പഠിച്ചതെന്ന് ഞാൻ പറയാം വല പഠിച്ചിരുന്നോ ഓക്കെ വല്ല വാ സ്റ്റാർട്ടിംഗ് വേർഡ് വാ ഓക്കെ പറ വട വെരി ഗുഡ് വര വര ഗുഡ് റവ വെരി ഗുഡ് ഓക്കെ തവള വെരി ഗുഡ് ആര് പറഞ്ഞത് ആ താറാവ് സ്റ്റാർട്ടിംഗ് വേർഡ് സ്റ്റാർട്ടിംഗ് ലെറ്റർ വെച്ചിട്ട് പറയുന്നുണ്ടല്ലേ ടീച്ചറെ സോറി ടീച്ചർ അല്ലേ ആൻഡി പൂച്ച പൂച്ച വെച്ചോ പൂച്ച പാ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് പക്ഷെ നമ്മൾ ഇല്ല പൂച്ച എന്ന് പറയുമ്പോ അതിന്റെ ഡബിൾ വരും ആണ് അപ്പൊ നമ്മൾ ഇതിപ്പോ സ്റ്റാർട്ടിങ്ങില് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ആൻറ്റി ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇനി അത് കൂട്ടക്ഷരായിട്ട് വരുമ്പോ വരുന്ന ലെറ്റർ ആണ് ച അതിലാണ് പൂച്ച വരുന്നത്
ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലെ, എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ട് വീക്കെൻഡിൽ, ആ കഴിഞ്ഞ വീക്കിൽ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോ ലാസ്റ്റ് ഇപ്പൊ ഇത് ഈസി ലെറ്റേഴ്സ് വെച്ചിട്ടാണ് മലയാളം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈസി ലെറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വേർഡ്സും കണ്ടെത്താൻ വേണ്ടി പറ്റും അല്ലെ. ഇപ്പൊ ചിലപ്പോ നമ്മൾ ഫസ്റ്റിൽ തന്നെ സ്വരാക്ഷരങ്ങൾ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാക്കുകള് പറയാം, പക്ഷെ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ വെച്ചിട്ടൊക്കെ ലെറ്റേഴ്സ് വരുമ്പോഴത്തേക്ക്, വേർഡ്സ് എഴുതുമ്പോഴത്തേക്കും ഫസ്റ്റ് ആ ആ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റേഴ്സ്, അതായത് വേർഡ്സ് എഴുതാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈസി ലെറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ്സും ഒരുപാട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഓൾമോസ്റ്റ് ഈസി ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോ രണ്ട് ലെറ്ററും കൂടെ ഞാൻ പറഞ്ഞു തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വരാക്ഷരങ്ങളിലോട്ട് പോകാം കേട്ടോ. ലെറ്റേഴ്സിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ വവൽസും കൺസോണൻസും എന്ന് പറയുന്ന പോലെ മലയാളത്തിലും ഉണ്ട് സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഈസി ലെറ്റേഴ്സിൽ, അതായത് ഇനിയിപ്പോ രണ്ട് ലെറ്റേഴ്സും കൂടെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, മായും ലായും. ഓക്കെ, ഈ ലെറ്റേഴ്സും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്വരാക്ഷരങ്ങളിലോട്ട് പോവാം. പിന്നെ വ്യഞ്ജനാക്ഷരങ്ങള്, അത് കഴിഞ്ഞ് പിന്നെ ചില്ലക്ഷരങ്ങള്, പിന്നെ കൂട്ടക്ഷരങ്ങള്. അപ്പത്തേക്കും ആ ഓൾമോസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ പിന്നെ നമുക്ക് ഈസി ആയിട്ട് വായിക്കാനും എഴുതാനും ഒക്കെ പറ്റും. പിന്നെ ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അത് ആ മലയാളം ക്ലാസ് എന്ന് പഠിച്ചു, ഇന്ന് ആന്റി ഇത്ര ലെറ്റേഴ്സ് പഠിപ്പിച്ചേനെ, ഇപ്പൊ അടുത്ത വീക്ക് വരെ അതുവരെ വെയിറ്റ് ചെയ്യരുത്, ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. പ്രത്യേകിച്ചും ഫസ്റ്റില് പഠിക്കുന്നത്, ഫസ്റ്റില് പഠിക്കുന്നവരൊന്ന് എഴുതി നോക്കണം, എഴുതി നോക്കുവോ അത് പറഞ്ഞു നോക്കുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത്, എല്ലാവരും കയ്യിലും ബുക്ക് എല്ലാം ഉണ്ടല്ലോ, ബുക്കും പെന്നും പെൻസിലൊക്കെ ഉണ്ടല്ലോ. ആ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ, ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് മ. ഇത് ഏത് ലെറ്റർ ആണ് ഫസ്റ്റ് കാണുന്ന, ഇവിടെ കാണുന്ന ലെറ്റർ? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റർ മ. ഓക്കെ, ഞാൻ ഫസ്റ്റ് എങ്ങനെയാ മ എഴുതുന്നതെന്ന് കാണിച്ചു തരാം. റായ എഴുതുന്നില്ല, എല്ലാവർക്കും റായ എഴുതാൻ അറിയാലോ, കാണുന്നുണ്ടല്ലോ സ്ക്രീൻ, കാണുന്നുണ്ടല്ലോ. ആന്റി എനിക്ക് കാണാൻ പറ്റുന്ന ബ്ലൂ സ്ക്രീൻ ആണ്, പ്ലെയിൻ ബ്ലൂ സ്ക്രീൻ. പെയിന്റ് കാണാനില്ല, ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോ മായാണ് നമ്മ ഇപ്പൊ എഴുതാൻ പോകുന്നത്. മായ എഴുതുമ്പോ ഫസ്റ്റ് നിങ്ങൾ റാ ഓൾറെഡി എഴുതണുണ്ടല്ലോ, അപ്പൊ അതുപോലെ കർവ് എഴുതാ, എന്നിട്ട് ഒരു സ്ലാൻഡിങ് വന്നിട്ട് ഫസ്റ്റത്തെ ബിഗിനിങ്ങില് ടച്ച് ചെയ്യാം, എന്നിട്ട് പിന്നെ സ്ലീപ്പിംഗ് എഴുതാ, സ്ലീപ്പിംഗ് ലൈൻ എഴുതാ, പിന്നെ ഇവിടെ എഴുതാം. ശ്രേയാണോ, ശ്രേ കാണാൻ പറ്റുന്നില്ല, സ്ലൈഡിൽ തന്നെ ഉണ്ടല്ലോ. ഞാനോ എനിക്കും കാണുന്നില്ല, സ്ലൈഡ് കാണുന്നില്ല. ഞാൻ വൈറ്റ് ബോർഡ് എടുക്കട്ടെ. ഇപ്പോഴോ? ഓക്കെ, അപ്പൊ മാ എഴുതിയത് നിങ്ങൾ റാ എഴുതണ പോലെ എഴുതാ, എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യാ, പിന്നെ കണ്ടോ ഫോർമേഷൻ കണ്ടോ? അതായത് ഫസ്റ്റ് പെൻസിലില് റാ സ്റ്റാർട്ട് ചെയ്യാ, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, മേലെ എത്തുമ്പോ കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് ബിഗിനിങ്ങില് ടച്ച് ചെയ്യാം, എന്നിട്ട് പിന്നെ ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ എഴുതാ, പിന്നെ വീണ്ടും വീണ്ടും കൊണ്ടുപോയി അവിടെ ടച്ച് ചെയ്യാം. നവനീത് ചെയ്തോ? ആ വെരി ഗുഡ് നവനീത് കൃഷ്ണ അല്ലേ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അഞ്ജലി ഓൾസോ ഡിഡ്, തൻവി ഓൾസോ ഡിഡ് അല്ലേ.
അഹി ചെയ്തു. ഇപ്പൊ വലുതായതുകൊണ്ട് അത് നീറ്റ് ആവാത്ത പോലെ. നിങ്ങള് ആന്റിന്ന് വിളിച്ചാ മതി. ഓക്കെ, നിങ്ങള് നോട്ട്ബുക്കിൽ എഴുതുമ്പോ നന്നായിട്ട് വരുന്നുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് അഹി നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അഹി പഠിക്കുന്നുണ്ടോ, സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും എഴുതിയോ? പഠിക്കാത്ത കണ്ണന് കിട്ടിയോ? കണ്ണൻ എഴുതിയോ? കണ്ണൻ എവിടെ? പിന്നെ ആരാ ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത്? തൻവി കംപ്ലീറ്റ്. ആ തൻവി കാണിച്ചു തന്നു, എഴുതിയല്ലേ. ആ ഓക്കെ. പിന്നെ ആരുഷ്, ആരുഷ്, ആരുഷ് പഠിക്കുന്നുണ്ടോ മലയാളം? ആരുഷ് കണ്ണൻ. ആരുഷ് കണ്ണൻ തന്നെയാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ലെറ്റർ ഫോർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും കിട്ടിയല്ലോ ഫോർമേഷൻ. അപ്പൊ ഇനി അതിന്റെ വേർഡ്സ് നോക്കാം. അമ്മാ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാ പറയാൻ പറ്റുമോ? മല, മര, മകൻ, 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 മല, മകൻ, മലയാളം, വെരി ഗുഡ്. മോഹനം, 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 അനാമിക, അനാമിക, വെരി ഗുഡ്. അമൃത്, അമൃത്. ഓക്കെ, അപ്പൊ മാ വെച്ചിട്ടുള്ള വേർഡ്സ് ഒരുപാട് അറിയാല്ലേ. മാ മിഡിലില് വരുന്നതും എൻഡിങ്ങില് വരുന്നതും ബിഗിനിങ്ങില് വരുന്നതും അല്ലേ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. മാതാവ്, അമ്മ, മാങ്ങ. ഓക്കെ, മാങ്ങ. ഓക്കെ, അമ്മമ്മ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ലെറ്റർ നമുക്ക് നോക്കാം. അടുത്ത ലെറ്റർ, അപ്പൊ മാ, മാ കിട്ടി, മാ കൊണ്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ ഇനിയിപ്പോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ, അടുത്ത നമ്മ പഠിക്കാൻ പോകുന്നത് ല. ഏതാണ് ല? ല എഴുതുന്നത് സ്മോൾ ലൈൻ എഴുതാ, പിന്നെ മേലോട്ട് പോവാ, കർവ് റൈറ്റ്, അതായത് നമ്മ ലെഫ്റ്റ് സൈഡിലേക്ക് റാ എഴുതുന്ന, റാ തിരിച്ച് എഴുതിയിട്ട് പിന്നെ സ്ലീപ്പിംഗ് ലൈന് ല. കൊറേ പേര് എഴുതി കാണിക്കുന്നുണ്ട്. നവനീത് കൃഷ്ണ എഴുതി, അഞ്ജലി എഴുതി അല്ലേ. ഓക്കെ, തൻവി എഴുതി, ശ്രേയ എഴുതി അല്ലേ, രേവ് എഴുതുന്നുണ്ട്, അനന്യ ഓൾസോ എഴുതുന്നുണ്ട്, ധാരാ കണ്ണൻ എഴുതി അല്ലേ, നേദ്യ, അഹി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഫോർമേഷൻ കിട്ടിയില്ലേ എങ്ങനെയാ ലായ എഴുതുന്നതെന്ന്? ഓക്കെ, അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, മായും ലായും നിങ്ങൾ മുമ്പ് പഠിച്ച വേർഡും ഉപയോഗിച്ചിട്ട് ഒന്നോ രണ്ടോ വേർഡ്സ് ഒന്ന് എഴുതി കാണിക്കാൻ പറ്റോ? മായും ലായും ഒരുമിച്ച് എഴുതിയാൽ എന്ത് വരും? മല, വല, 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 വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ വേർഡ്സ് ഒന്ന് എഴുതി കാണിക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് പഠിക്കുന്ന, ഫസ്റ്റ് തുടക്കത്തിൽ പഠിക്കുന്നവരില്ലേ, അവര് ടു ലെറ്റർ വേർഡും അതുപോലെ ഓൾറെഡി ലെറ്റേഴ്സ് ഒക്കെ എഴുതാൻ അറിയുന്നവര് ത്രീ ലെറ്റർ വേർഡോ ഫോർ ലെറ്റർ വേർഡോ ഒന്ന് എഴുതി കാണിക്കാൻ പറ്റുമോ? രണ്ട് വേർഡ്, ഏത് ഏത് ലെറ്റർ വെച്ചിട്ട്? രണ്ട് ലെറ്റർ വെച്ചിട്ട്. ആ രണ്ട് ലെറ്റർ വെച്ചിട്ട്, മാ, മാ വെച്ചതും, മാ, മാ കൂടിയിട്ടും, ലാ കൂടിയിട്ടും. മാല, 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 പഴ, കടല, പലക, നേദ്യ. വെരി ഗുഡ് നേദ്യ. നേദ്യ പഠിക്കുന്നുണ്ടല്ലോ മലയാളം അല്ലേ. ആ വെരി ഗുഡ്, ത്രീ ലെറ്റർ വേർഡ് ആണല്ലേ.
ഇപ്പൊ മലയാളം ആദ്യമായിട്ട് പഠിക്കുന്നവരില്ലേ, ചെറിയ കുട്ടികളില്ലേ, ഫസ്റ്റില് ബിഗിനിങ്ങില്. അപ്പൊ നിങ്ങൾക്ക് വേർഡ് കിട്ടുന്നില്ലെങ്കിൽ ഞാനിത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, സ്ക്രീൻ നോക്കിട്ട് എഴുതാൻ പറ്റോ? തൻവി എഴുതിയോ? തൻവി എവിടെ? മല, തല, പല. ആ വെരി ഗുഡ്. മല, തല, പല. ഗുഡ് ജോബ്. ഓക്കെ, അപ്പൊ മായും വന്നു ലായും വന്നു അല്ലേ. അദ്വൈത എഴുതാനുണ്ടോ വേർഡ്സ്? ഓക്കെ, അദ്വൈത പഠിക്കുന്നുണ്ടോ, മലയാളം പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നില്ല, ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം അല്ലേ. അനാമിക, സ്ക്രീൻ നോക്കിയിട്ടൊന്ന് വേർഡ്സ് വായിക്കാൻ പറ്റുമോ? ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ എനിക്ക്. ആ കേൾക്കുന്നുണ്ട്. മ, ല, മല, മറ, രമ, ല, തല, വല, ലത. ഓക്കെ, ഗുഡ് ജോബ്. അദ്വൈത വേർഡ്സ് എഴുതിയെടുത്തോ? ഏതൊക്കെ ലെറ്റർ ഇപ്പൊ പഠിച്ചത്? അദ്വൈതിനെ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ ചോദിക്കുന്നത് കേട്ടോ. മറു, പിന്നെ ലത, ലഡു, ഓക്കെ, പിന്നെ ലോകം. ലോകം, ഓക്കെ, ഒന്ന് കാണിക്കാൻ പറ്റോ? ലത, ലഡു, ലോകം, മല, മഴ, മറു. ഓക്കെ, കറക്റ്റ് ആണ്, എഴുതിയത് കറക്റ്റ് ആണ്. മറു എന്താണ് ഉദ്ദേശിച്ചത്? മറു എന്ന് പറയുമ്പോ, ഓക്കെ, മറു, മറുഗ് അല്ലേ. ആ കണ്ണനെ ഒന്ന് കാണിച്ചേ നോക്കട്ടെ. മാ, മല, മറ, ഓക്കെ, കുറച്ചുകൂടെ ഇങ്ങോട്ട് കാണിച്ചേ. തല, പിന്നെ വല, ലത. ഓക്കെ, വെരി ഗുഡ്. തന്നെ എഴുതിയതല്ലേ കണ്ണൻ? ആ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടാ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. പിന്നെ ഫസ്റ്റ് പഠിക്കുന്നത് ആരൊക്കെയാണ്? ഞാനത് മറന്നുപോയി. അദ്വൈത്, അദ്വൈത് ഒന്ന് വായിക്കാൻ പറ്റോ? അദ്വൈത് എന്താണ് വേർഡ്സ് എന്നുള്ളത്? സ്ക്രീൻ കാണുന്നുണ്ടോ? ആ അതൊന്ന് വായിക്കാൻ പറ്റോ, സ്ക്രീനിൽ ഏതൊക്കെ വേർഡ്സ് ആണുള്ളത്? അടുത്തത് വേർഡ്സ് എന്തൊക്കെയാ? മായും ലായും ടുഗെദർ എഴുതുമ്പോ ഏത് വേർഡാ? രായും റായും വ്യത്യാസമുണ്ട് കേട്ടോ, ര, രമ. പിന്നെ അടുത്തത് വല, പിന്നെ ലത്ത. വെരി ഗുഡ്. ഓക്കെ, ട്രൈഡ് വെൽ. ഓക്കെ, പിന്നെ ആരാ? ശ്രേയ. ശ്രേയ, ശ്രേയ ഫസ്റ്റ് ടൈം അല്ലേ? ശ്രേയ ഒന്ന് വായിക്കാൻ പറ്റോ? ശ്രേയ, ശ്രേയ ജിദേഷ് എഴുതിയത് പറയോ. ഞാൻ എഴുതിയതാ, ജസ്റ്റ് കാണിച്ചാ മതി എന്താ എഴുതിയതെന്ന്.
നോക്കട്ടെ. ഓക്കെ, ആ ഓക്കെ. കടല കഴിഞ്ഞിട്ട് പിന്നെന്താ എഴുതിയത്? മഴ. മഴ, ഓക്കെ. മഴ, ആൻഡി, ഓക്കെ. പറവ, ലത, പിന്നെന്താ അത്? മരം എന്നാണോ? പേന. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആരാ വിളിച്ചേ? ഈ മയിൽ ഇങ്ങനല്ലേ ഇതാറ്? കറക്റ്റ് അല്ലേ? മയിൽ കറക്റ്റ് ആണ്. മയിൽ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ എല്ലാരും എഴുതി കാണിച്ചോ? എല്ലാരും എഴുതി കാണിച്ചോ? ദേവജി ഇവിടെ എഴുതണുണ്ട്. പിന്നെ പിന്നെ ആരാ? ഓക്കെ, അനാമിക. അനാമിക എഴുതിയത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ പിന്നെ ആരാ? ഞാൻ പേരൊക്കെ മറന്നു പോകുന്നുണ്ട്. ദേവു എഴുതി കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് ദേവുവിന്റെ. ശ്രിയ എഴുതിയോ? ശ്രിയ എഴുതിയിട്ടുണ്ട്. ഓക്കെ, രേവു എഴുതുന്നുണ്ടോ മോളെ? അനന്യ എഴുതിയതായിരുന്നോ? കഴിഞ്ഞോ? ഓക്കെ, ദേവു. അഹി, അഹി കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയില്ല. എവിടെ വരെ എത്തി? ഓക്കെ, പെട്ടെന്ന് എഴുതാട്ടോ. നവൻ, ഇത് കംപ്ലീറ്റ് ആയില്ലേ? ഏത് നവനീതിനെയാ വിളിക്കുന്നത്? നവനീ, ആ നവനീത് എവിടെ പോയി? ഈ നവനീത് എവിടെ പോയി? എഴുതിയോ? ഞാൻ വിചാരിച്ചു മറ്റേ ആദ്യം കഴിഞ്ഞു. എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ മായും ലായും മനസ്സിലായല്ലോ. അഹി കംപ്ലീറ്റ് ആയോ? ബാക്കി എല്ലാരും കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു. അഹി കംപ്ലീറ്റ് ആയോ? അഹി, അഹി തംസ് അപ്പ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയല്ലേ? ആ ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത വേർഡ്സിലോട്ട് പോയി. ഇപ്പൊ നമ്മൾ കുറച്ച് ഈസി ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്വരാക്ഷരങ്ങളിലോട്ട് പോകാം. ഓക്കെ, സ്വരാക്ഷരങ്ങളിൽ ഫസ്റ്റത്തെ അക്ഷരം ഏതാണ് ഒന്ന് വായിച്ചേ. ആ, എല്ലാവർക്കും അറിയാം അല്ലേ? ആ, എഴുതാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, പറയാൻ എളുപ്പമാണല്ലേ. ആ വെച്ച് ആന്ന് പഠിക്കുമ്പോ തന്നെ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? ആ, അമ്മ അല്ലേ. അതുപോലെ തന്നെ അച്ഛൻ. ഓക്കെ, അപ്പൻ. ഓക്കെ, വെരി ഗുഡ്. ആമ, അണ്ണാൻ, അനുജൻ, അനിയൻ, അലമാര, അടുക്കള. അപ്പം രാവിലെ കഴിക്കാറില്ലേ? അമ്പിളി, അമ്പിളി അമ്മാവൻ. അമ്പിളി അമ്മാവൻ, ദേവു എഴുതി കഴിഞ്ഞു അല്ലേ? അമ്മാവൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അമ്മായി, അമ്മാവൻ, അമ്മായി. ഓക്കെ, ഗുഡ് ജോബ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേർഡ്സ് അറിയാം. ഇനിയിപ്പോ നമ്മൾ അത് എങ്ങനെ എഴുതണമെന്ന് നോക്കാം അല്ലേ. എനിക്ക് എഴുതാനറിയാം. ആ, എഴുതാനറിയാം അല്ലെ? ആരാ അത്?
തൻവി. തൻവി, ഓക്കേ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കർവ് വെച്ച് എഴുതും, പിന്നെ ലെഫ്റ്റില് ടു കർവ്, പിന്നെ അകത്തോട്ട് പോയി തൻവി എഴുതിയല്ലേ. ഓക്കെ, കണ്ണൻ അല്ലേ എഴുതി? ആ വെരി ഗുഡ് ആണല്ലോ കണ്ണൻ. ഓക്കെ, അപ്പൊ ഇതാണ് ലെറ്റർ. ആ ഫോർമേഷൻ എല്ലാവർക്കും കിട്ടിയല്ലോ. അദ്വൈതിന് കിട്ടിയോ? അദ്വൈത് ഫസ്റ്റ് ടൈം അല്ലേ. അഹി ഒരുപാട് എഴുതിയല്ലോ. ആ അഡ അറ, വെരി ഗുഡ്. എഴുതാം, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ആ ലെറ്റേഴ്സ് ഒക്കെ അറിയുന്നവരല്ലേ. അപ്പൊ ഞാൻ അറിയാം, ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്കാണ് ഞാൻ ഈ ലെറ്റർ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി ലെറ്റേഴ്സ് അറിയാവുന്നവർക്ക് വേർഡ്സുകൾ എഴുതാം. ഓക്കേ, അമ്മ ആഡ് ചെയ്തു അല്ലേ, ഒരു വേർഡും കൂടെ അല്ലേ. അഹി ആന്റി ഇത് കാണുന്നുണ്ട്, ആന്റിക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? അനാമിക, അനാമിക എവിടെ? ഒരു മിനിറ്റ്, അനാമിക. ഓക്കെ, ആ അമ്മ അനാമിക. ഓക്കെ, അനാമിക, അനാമിക ലക്കിയാണ് അല്ലെ. അനാമിക മായിലും വന്നു, അനാമിക ആയിലും വന്നു അല്ലേ. തൻവി, 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 ആ തൻവി ആറാന്ന് എഴുതിയത്. ആന്ന് എഴുതി കഴിഞ്ഞിട്ട് അകത്തോട്ട് മാത്രേ ഇല്ലു മോളെ, അതിനെ നീ താഴേക്ക് വെച്ചില്ലേ. എഴുതിയപ്പോ ആ അങ്ങനെ വരുമ്പോ അത് ആ ദീർഘം വരുമ്പോ നമ്മളെ ലെറ്റർ മാറും, ആന്ന് വരും കേട്ടാ. നമ്മ ഇംഗ്ലീഷിൽ പഠിക്കുന്നില്ലേ ഷോർട്ട് വോവലും ലോങ് വോവലും പഠിക്കുന്നില്ല, അതുപോലെയൊക്കെയാണ്. ഏതാ ആനാന്ന് എഴുതാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് ആറാന്നായി പോയി അല്ലേ. എന്റെ ആകെ നമ്മൾ ഇന്ന് ആണ് പഠിക്കുന്നത്, ഈ ഇല്ല പഠിക്കുന്നില്ല, ഈ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ. കൊറേ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. പഠിച്ചവർക്ക് ഓക്കെയാണ്, നമ്മളെ അടുത്ത് ചെറിയ കുട്ടികളും കൂടെ ഇല്ലേ, ഫസ്റ്റ് ടൈം പഠിക്കുന്നവരില്ലേ, അപ്പൊ എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ലല്ലോ. നമ്മൾ ക്ലാസ് മലയാളം ക്ലാസ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്, അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചാ പോരെ അല്ലേ. തൻവി ആന്ന് എഴുതുമ്പോ, ആന്ന് എഴുതുമ്പോ കുറച്ചുകൂടെ ദീർഘത്തിൽ എഴുതണേ മോളെ, അകത്തോട്ട് കേറ്റിട്ട് പിന്നെ അതിങ്ങനെ കർവ്, ഓക്കേ, റാന്ന് തിരിച്ചെഴുതണ പോലെ കുറച്ചുകൂടെ കർവ് ആയിട്ട് എഴുതാൻ. ഇത് ആ ആ, പിന്നെ നമ്മള് ഈ ആന്നുള്ള ദീർഘം, യെസ് അനാമിക, നമ്മള് ആന്ന് ഈ ആന്നുള്ളത് ഇത് ദീർഘാക്ഷരാണ് അല്ലെ, ദീർഘാക്ഷരം സ്വരങ്ങളിലന്നെ അത് ലോങ്ങും ഉണ്ട് ഷോർട്ടും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എഴുതിയത് ആ, പിന്നെ രണ്ടാമത്തേത് ആ, അപ്പൊ അതിന് ചിഹ്നം മാത്രമായിട്ട് നമ്മള് ഇങ്ങനെ എഴുതാറ്. ഓക്കെ, ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് മലയാളം ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ ക എന്ന് പറയുമ്പോ അത് ക എന്നുള്ളത് ഒരു എന്താ പറയാ,
പ്ലസ് ആയാണ് കായായിട്ട് വരുന്നത്. ക് അതെന്താന്ന് എനിക്ക് മറന്നുപോയി ഇപ്പൊ പറയാൻ വേണ്ടിട്ട്. ഓക്കെ, അങ്ങനെയാണ് കാ വരുന്നത്. അതുപോലെ ഇത് ആന്നാണ്, രണ്ടാമത്തെ ലെറ്റർ ആന്നാണ്. അപ്പൊ അതിന്റെ ഇതാണ് ദീർഘം, ദീർഘം വരുന്നത്. അപ്പൊ നമ്മളിത് ബാക്കിയുള്ള ലെറ്റേഴ്സിന്റെ കൂടെ വരുമ്പോ ഇപ്പൊ കായുടെ കൂടെയാണെങ്കിൽ എന്ത് വരും? കായുടെ കൂടെ ആന്നില്ല ചിഹ്നം ഇട്ട എന്ത് വരും? സി ഉൾട്ടാടുന്നത്. അപ്പൊ നമ്മ മലയാളം പഠിക്കുമ്പോ നമുക്ക് ഓർമ്മയുള്ള ലെറ്റർ, നമ്മ ഫസ്റ്റ് പഠിച്ച ലെറ്റർ റ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം റാ തിരിച്ചെഴുതുന്നത് അല്ലേ. ദേവോ, ദേവോ, ആണി, ആമ, ആന, ഓക്കെ, അമ്മ, അറ, അട, വെരി ഗുഡ്. അപ്പൊ ആന്നില്ല ചിഹ്നം ഒരു വേർഡ് പറഞ്ഞേ, ആര് പറയും? ദേവ് ഒന്ന് പറഞ്ഞേ, ആന്ന് ദീർഘം വെച്ചിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞേ. ആട്, ഓക്കെ, വെരി ഗുഡ്. ആകാശം, ആനതാരാ, നേദ്യ, നേദ്യ ഒരുപാട്, അച്ഛൻ, അണ്ണാൻ, ഓക്കെ, കുറച്ച് കുറച്ച് മേലോട്ട് പിടിച്ച മോളെ. ഓക്കെ, ആകാശം, ആന, ആമ, ആട്, വെരി ഗുഡ്. ഓക്കെ, കുറെ വേർഡ്സ് അറിയാം അല്ലേ. അപ്പൊ നമ്മള് കുറെ ലെറ്റേഴ്സ് പതുക്കെ പതുക്കെ ഓരോ, ഇപ്പൊ രണ്ട് ലെവലായിട്ട് വരുന്നുണ്ടല്ലോ. കുറെ പേർക്ക് എല്ലാ ലെറ്റേഴ്സും അറിയാം, കുറച്ച് പേർക്ക് ഫസ്റ്റ് ബിഗിനിങ്ങിലാണ്. അപ്പൊ അവർക്ക് അത്ര പെട്ടെന്ന് വേർഡ്സിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതുപോലെ പോണെന്നുണ്ടെങ്കിൽ നമ്മ എല്ലാ ലെറ്റേഴ്സും പഠിക്കണം അല്ലേ. അപ്പൊ നമ്മ എല്ലാ ലെറ്റേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനും പറ്റും. അതുപോലെ, അതായത് മലയാള ഭാഷ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെറ്റേഴ്സ് പഠിക്കണം, എഴുതാനും പഠിക്കണം, അത് വായിക്കാനും പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ അല്ലേ. അപ്പൊ ഇപ്പൊ എല്ലാരും എഴുതിക്കഴിഞ്ഞെന്ന് തോന്നല്ലേ. ആ വെച്ചിട്ടും ആ വെച്ചിട്ടും. അപ്പൊ ഇനി ഓർമ്മ ഉണ്ടാവുമല്ലോ നമ്മൾ പഠിച്ചതൊക്കെ. ഓക്കെ, അഹി എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ട്. ആ കണ്ണൻ എവിടെ പോയി? നവനീത്, നവനീത് കൃഷ്ണ കംപ്ലീറ്റ് ചെയ്തോ? ശ്രേയ എഴുതി. ഓക്കെ, ഏതാ ഏതാ ആരാ ചോദിക്കുന്നത്? അച്ഛൻ, ആ അച്ഛൻ എന്ന് പറയൂലല്ലോ നമ്മ, അച്ഛൻ, ആ ദീർഘാക്ഷരം വരൂല ട്ടോ. ഫസ്റ്റത്തെയാണ് അച്ഛൻ, അമ്മ. ഓക്കെ, നമ്മള് മലയാളം, നമുക്ക് മലയാളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ നമ്മള് അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ തന്നെയാണ് വായിക്കുന്നത്. നമ്മള് ദീർഘം ഇപ്പൊ ആന്നുള്ളത് വേറൊരു അക്ഷരാണ്, ആന്നുള്ളത് വേറൊരു അക്ഷരാണ്. അപ്പോ ആന്ന് എഴുതിക്കഴിഞ്ഞാൽ നമ്മളത് ആന്ന് മാത്രമേ വായിക്കുള്ളൂ. നമ്മൾ എഴുതണ എങ്ങനെയാണ്? നമ്മൾ ഹിന്ദി അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു അല്ലെ. ഹിന്ദി വായിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ തന്നെയാണ് വായിക്കുന്നത് അല്ലെ. ഇംഗ്ലീഷിലെ പോലെ ആ സൗണ്ടിന് മാറ്റം വരുന്നില്ല. ഇംഗ്ലീഷ് ഇപ്പൊ ലെറ്റേഴ്സ് എഴുതുമ്പോൾ നമ്മൾ അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ലെറ്റേഴ്സിന്റെ ഷോർട്ടും ലോങ്ങും ആയിട്ട് നമ്മൾ വായിക്കും അല്ലെ. പക്ഷെ മലയാളം അങ്ങനെയല്ല. നമ്മൾ എഴുതുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വായിക്കുന്നത്. അഹി, ആട്, ആട്, ആ. ഓക്കെ, അഹി അഹി ആ ലാസ്റ്റ് വേർഡ് എന്താ ഉദ്ദേശിച്ചത്? ആട് എന്നാണോ അടാന്നാണോ? ആട് എന്നാണെങ്കിൽ മേലെ ഒരു ചന്ദ്രക്കല വേണം, ഒരു കർവ് മേലെ. അടാന്നാണെങ്കിൽ ആന്ന് എഴുതാൻ പാടില്ല. അഹിയോടെ ഞാൻ പറയുന്നത്, അഹിക്ക് മനസ്സിലാന്നോ? അഹി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ. കഴിഞ്ഞില്ലേ? എല്ലാരും കഴിഞ്ഞില്ലേ? വേർഡ്സ് കഴിഞ്ഞില്ലേ? അപ്പൊ മനസ്സിലായില്ലേ? ആ മനസ്സിലായി, ആ മനസ്സിലായി, മനസ്സിലായി.
നമ്മൾ ഇന്ന് പഠിച്ചത് മാ ല ആ ആ ആ നമ്മൾ പഠിച്ചത് മാ ല ആ ആ അപ്പൊ അതിന്റെ വേർഡ്സ് പഠിച്ചു അല്ലേ. ഞാൻ കാണിച്ചില്ല. ഓക്കെ 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 അഞ്ജലി കാണിക്കാ. അഞ്ജലി ഇവിടെ. ഓക്കെ. അച്ഛൻ അമ്മ അമ്മാവൻ അളിയൻ അവൾ അവൻ ആമ ആന ആട്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ എല്ലാ അക്ഷരങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ചില അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. തൻവി ആ തൻവി മല തല പല ആന ആമ ആട്. ഇന്ന് പഠിച്ചത് കൂടി എല്ലാം കൂടെ ഒരുമിച്ച് റിവൈസ് ചെയ്തതാണോ തൻവി? റിവൈസ് ചെയ്തതാണോ ഇപ്പോ എല്ലാ എല്ലാ ലെറ്റേഴ്സും കൂടെ ഒരുമിച്ച് വേർഡ്സ്? ഓക്കെ ഗുഡ് ജോബ്. ഓക്കെ ഓക്കെ അപ്പോ ഞാൻ ഇനി ഇപ്പോ അടുത്ത സ്ലൈഡിൽ ഞാനൊരു ചെറിയൊരു പാട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പാട്ട് ചെറു കുഞ്ഞു കുഞ്ഞു. ഓക്കെ ഇതിപ്പോ ആരാ വായിക്കുന്നത്? നന്നായിട്ട് മലയാളം പഠിക്കുന്നവർക്ക് വായിക്കാം അല്ലെ. ഞാൻ ആരടുത്ത വായിക്കാൻ പറയാ? ദേവ് ഒന്ന് വായിക്കോ. അമ്മ കാക്ക കൊമ്പത്ത്. എന്താണ് നമ്മള് വായിക്കുന്ന? എന്താ എന്താ? അപ്പം. ഓക്കെ അമ്മ കാക്ക കൊമ്പത്ത് അപ്പം കൊണ്ട് പറന്നെത്തി. അമ്മ കാക്കയെ കണ്ടപ്പോൾ കാക്ക കുഞ്ഞിന് സന്തോഷം. അപ്പ കഷ്ണം തിന്നാനായി കാക്ക കുഞ്ഞിന് കൊതിയായി. അയ്യോ കുഞ്ഞിച്ചുണ്ടുകളിൽ അമ്മ കാക്ക കൊടുത്തപ്പം. ഓക്കെ വെരി ഗുഡ്. ഓക്കെ നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ശ്രേയ ശ്രേയ ശ്രേയക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ശ്രേയ കുറച്ച് പഠിച്ചതല്ലേ. ശ്രേയ ജിതേഷ് പഠിച്ചതല്ലേ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിക്കാൻ പറ്റുമോ? അമ്മ കാക്ക കൊമ്പത്ത് അപ്പം കൊണ്ട് പറന്നെത്തി. അമ്മ കാക്കയെ കണ്ടപ്പോൾ കാക്ക കുഞ്ഞിന് സന്തോഷം. അപ്പ കഷ്ണം തിന്നാനായി കാക്ക കുഞ്ഞിന് കൊതിയായി. അയ്യോ കുഞ്ഞു ചുണ്ടുകളിൽ അമ്മ കാക്ക അപ്പം അമ്മ കാക്ക കമ്പത്ത് അപ്പം കൊണ്ട് പറന്നെത്തി. അമ്മ കാക്ക ഒരു മിനിറ്റ് അമ്മ കാക്കയെ കണ്ടപ്പോൾ കാക്ക കുഞ്ഞിന് സന്തോഷം. അപ്പം എന്താ ഒരു മിനിറ്റ് വേറെ ആരാ വായിക്കാൻ പോന്നെ ഇപ്പോ? ഓക്കെ അപ്പൊ ആ പാട്ട് ശ്രദ്ധിച്ചല്ലോ. എന്തായിരുന്നു അവര് വായിക്കാൻ അറിയാത്തവരില്ലേ? വായിക്കാൻ അറിയാത്തവരൊന്നും കേട്ടില്ലേ? അവര് ചേച്ചിമാർ വായിക്കുമ്പോ കേട്ടില്ലേ? എന്തായിരുന്നു കവിത? അപ്പം അല്ലേ. അപ്പത്തിനെ പറ്റിയാണ്. അമ്മ കാക്ക കൊമ്പത്ത് അപ്പവും കൊണ്ട് പറന്നെത്തി. അമ്മ കാക്കയെ കണ്ടപ്പോൾ കാക്ക കുഞ്ഞിന് സന്തോഷം അല്ലേ. അപ്പം കൊണ്ടുവന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് ഫുഡ് ഉണ്ടാക്കി തരുമ്പോ ഭയങ്കര ഹാപ്പി അല്ലേ. നല്ല ഫുഡ് ഉണ്ടാക്കിട്ട് അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി തരുമ്പോ ഹാപ്പിയാണോ ദേഷ്യാണോ? ഹാപ്പിയാണ് അല്ലെ. സന്തോഷം ഉണ്ട് അല്ലേ. അപ്പ കഷ്ണം തിന്നാനായി കാക്ക കുഞ്ഞിന് കൊതിയായി. അയ്യോ കുഞ്ഞിച്ചുണ്ടുകളിൽ അമ്മ കാക്ക കൊടുത്തപ്പം. അമ്മ കാക്ക എന്ത് ചെയ്തു? അപ്പം കൊണ്ടുവന്നിട്ട് കാക്ക കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തു അല്ലേ. ഓക്കെ അപ്പോ ഇനി ഞാനൊരു ചെറിയൊരു സ്റ്റോറി ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിക്കണായിരുന്നു. ആര് വായിക്കും? അഞ്ജലിക്കൊന്ന് വായിക്കാൻ പറ്റുമോ? ട്രൈ ചെയ്യാൻ പറ്റുമോ? അഞ്ജലി അഞ്ജലി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ?
എനിക്കറിയില്ല, ചെലപ്പോ പറ്റൂലായിരിക്കും. ക്ലിയർ ആവുന്നില്ല. ഒരിടത്ത് ഒരു ഒരിടത്തൊരു തീവണ്ടി ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ദീർഘം പഠിച്ചില്ലേ, കാണുന്നില്ല എനിക്ക്. ആണോ, ഓക്കേ. ഒരു മിനിറ്റ്, ഞാൻ ഒന്നത് വലുതാക്കാൻ നോക്കട്ടെ. പാച്ചൻ തീവണ്ടി ഒന്ന് ആളിക്കോളി. എവിടെ എവിടെ നീ വായിക്കുന്നേ? ഒന്ന് വായിച്ച്. പാച്ചൻ തീവണ്ടി ഒന്നു ഒന്നു ആളി എന്നും 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 ആളി ആളു 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 ആളുകളെയും ആളി ആളുകളെയും 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 കൊണ്ടുപോകും. അല്ല, കാടും കൊണ്ട് കാടും മലയും മലയും കണ്ട് മലയും കണ്ട് കടന്ന് മലയും കടന്ന് നഗരത്തിലേക്ക് നഗരത്തിലേക്ക് പോകും. വൈകിട്ട് മടങ്ങി വരികയും ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നന്നായിട്ട് ട്രൈ ചെയ്തു. ഇനിയിപ്പോ ഞാൻ അടുത്തത് വേറെ ആരുടെങ്കിലും ബാക്കി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, ദേവജ് വായിക്ക്. ദേവജ് ഇവിടുന്ന് വായിക്കണം എന്ന് പറയുന്നുണ്ട്. ദേവജ് വായിക്ക്. ഓക്കെ, ആ കാട്ടിൽ ഒരു പെരും കള്ളൻ താമസിച്ചിരുന്നു. ആ കാട്ടിന് അടുത്തുള്ള വഴിയിലൂടെ പോകുന്നവരെയെല്ലാം അവൻ പേടിപ്പിക്കും. എന്നിട്ട് കയ്യിലുള്ളത് മുഴുവൻ തട്ടിയെടുക്കും. ഒരു ദിവസം പാച്ചൻ ആ തീവണ്ടി നഗരത്തിലേക്ക് പോകുമ്പോൾ ഒരു കള്ളൻ അതിൽ കയറിപ്പറ്റി. ഒരു കള്ളൻ അതിൽ കയറിപ്പറ്റി. ഇനിയിപ്പോ ബാക്കി എന്താ ചെയ്യുന്നതെന്ന് ആര് പറയും, ആര് വായിക്കും? പിന്നെ നന്നായിട്ട് അനാമിക, അനാമിക ശരിയായോ? ആ, ഒന്ന് വായിക്കോ. അതിൽ കയറിപ്പറ്റി, പിന്നെന്താ പറ്റിയെ? കള്ളൻ കയറിയെത്തി. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് അനാമിക, കേട്ടില്ല വായിച്ചത്. കള്ളൻ കയറിയ ഇവിടെ കാണുന്നില്ല. കള്ളൻ കയറിയ കേട്ടോ, ഞാനിത് കഴിയുമ്പോ ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് വേറെ ആരുടെങ്കിലും വായിക്കാൻ പറയും. അപ്പൊ ശ്രദ്ധിക്കണം നിങ്ങൾ വായിക്കുമ്പോ കേട്ടോ, ട്രൈ ചെയ്യണം. ഓക്കെ, കള്ളൻ കയറിയ കാര്യമൊന്നും അറിയാതെ
ഒരു വേർഡ് ആണ് മോളെ, ഇത് ഒരുമിച്ചുള്ളതാണ്. കാര്യമൊന്നും അറിയാതെ, കാര്യമൊന്നും അറിയാതെ പച്ചൻ പാച്ചൻ പതിവ് പോലെ. ഒരു മിനിറ്റ്, വലുതാക്കാൻ പറ്റുമോ? ഇതിനെ കുറച്ചും കൂടി വലുതാക്ക. പതിവ് പോലെ യാത്ര തുടങ്ങി കാട്ടിലെത്തിയപ്പോൾ ആ കള്ളൻ ഒരാളുടെ ബാഗും പടുത്ത് എടുത്ത് ഒറ്റച്ചാട്ടം. അയ്യോ കള്ളൻ, അയ്യോ കള്ളൻ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, എന്റെ ഈ മൗസ് ഇതായി. ആന്റി എന്തോ പ്രോബ്ലം ഉണ്ട് എന്റെ കമ്പ്യൂട്ടറിന്, ഞാൻ ഒന്ന് ലീവാക്കിട്ട് തിരിച്ചു വരാം. ഓക്കേ 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 ഓക്കേ. പിന്നെ നന്നായിട്ട് മലയാളം പഠിച്ചവർ ആരാ ഉള്ളത്? വായിക്കാൻ വേണ്ടി പറ്റുന്നത് ദേവു വായിക്കോ? ഓക്കേ. യാത്ര തുടങ്ങി കാട്ടിലെത്തിയപ്പോൾ ആ കള്ളൻ ഒരാളുടെ ബാഗും എടുത്ത് ഒറ്റച്ചാട്ടം. അയ്യോ കള്ളൻ ബാഗ് കൊണ്ടുപോയി, എല്ലാവരും പറയാൻ തുടങ്ങി. പാച്ചൻ തീവണ്ടി അവരുടെ കരച്ചിൽ കേട്ടു. കരയണ്ട, ആ കള്ളനെ നമുക്ക് പിടിക്കാമെന്നേ. കരയ നമ്മൾ പറയില്ലേ, കരയണ്ട ആ കള്ളനെ നമുക്ക് പിടിക്കാമെന്നേ. പാച്ചൻ തീവണ്ടി പറഞ്ഞു. എന്നിട്ട് നഗരത്തിൽ നിന്ന് തിരികെ യാത്ര തിരിച്ചു. കാട്ടിൽ എത്തിയപ്പോൾ പാച്ചൻ തീവണ്ടി ഒച്ചയുണ്ടാക്കാതെ പതുക്കെ നിന്നു. ലൈറ്റുകളെല്ലാം അണച്ചു. കള്ളൻ ഇതൊന്നും അറിയാതെ പതുങ്ങി വന്നു. കള്ളൻ കണ്ടതും പാച്ചൻ തീവണ്ടി ഒറ്റക്കൂവൽ. ഓക്കെ ദേവു, വെരി ഗുഡ്, നന്നായിട്ട് റീഡ് ചെയ്തു. നമുക്ക് ഇനി ഒരു ചാൻസ്, വേറെ ആർക്കെങ്കിലും ഒരു ചാൻസ് കൊടുക്കാം കേട്ടോ. ആ ദേവു, ദേവു വായിക്കോ? ദേവു, ആ ദേവു, ശ്രേയ, ശ്രേയ. കള്ളൻ ഞെട്ടി വിറച്ചു പോയി. കള്ളൻ ഞെട്ടി വിറച്ചു പോയി. അടുത്ത നിമിഷം പാച്ചൻ അവന് പിന്നാലെ ഓടാൻ തുടങ്ങി. കള്ളൻ പേടിച്ച് ഒറ്റ ഓട്ടം ഓടട ഓട്ടം
തിടിയിൽ അവർ അവനേർ അവന്റെ അവന്റെ ആണത് ആ അവന്റെ ഇന്ത ഇന്ത എന്നുള്ള അക്ഷരാണത് കേട്ടോ അവന്റെ കയ്യിൽ നിന്ന് ബാഗ് തെറിച്ചു പോയി പിന്നീട് ആർക്കും അവനെ കൊണ്ട് ശല്യം ഉണ്ടായില്ല എല്ലാവരും പാച്ചൻ തീവണ്ടിക്ക് നന്ദി പറഞ്ഞു പിന്നീട് ആ കള്ളൻ ആ വഴി വന്നിട്ടേയില്ല ഓക്കെ വെരി ഗുഡ് വായിച്ചവരെല്ലാരും നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പൊ ഈ കഥ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കഥ വായിക്കുമ്പോ എന്തായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ ആ നവനീത എന്ന് വിളിച്ചപ്പോ നവനീത രണ്ടുപേരുണ്ടല്ലേ ആ ഏത് നവനീത പറയാൻ പറ്റുന്നേ ശ്രദ്ധിച്ചിരുന്നോ ആ രണ്ടുപേരും പഠിക്കുന്നവർ തന്നെയല്ലേ മലയാളം ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റോ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടായിട്ടാ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ നവൻ നവനീത കൃഷ്ണയോ ഓക്കെ ഇത് കേട്ടു നിന്ന അദ്വൈത് അദ്വൈതിന് മനസ്സിലായോ എന്തായിരുന്നു സ്റ്റോറി അദ്വൈത് ലിസണിങ് ആയിരുന്നു നല്ല ലിസണർ ആയിരുന്നു അദ്വൈതിന് പറയാൻ പറ്റോ മനസ്സിലായിരുന്നു അവര് വായിച്ചത് എന്താണെന്ന് എന്താണ് മനസ്സിലായത് അത് മറ്റേ ഒരു ഒരു തീഫ് ഉണ്ടായിരുന്നു അയാൾ എന്തോ അടുത്ത് ഓക്കെ എന്തൊക്കെയോ മനസ്സിലായി അല്ലേ ഏ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അതെന്താണ് വായിച്ചവരുടെ പ്രശ്നമാണോ ഏ ഒന്ന് നന്നായിട്ട് ഒരു ഈ സ്റ്റോറി മൊത്തമായിട്ട് വായിച്ചു കൊടുക്കാൻ പറ്റുന്ന ആരാ ഒന്ന് പറയാൻ പറ്റോ ആ ഒന്ന് വായിക്കുന്ന ആരാ കറക്റ്റ് ആയിട്ട് ദേവുന് പറ്റോ ഞാൻ പറയാം ഓക്കെ ആ പറ അപ്പൊ എന്താണ് ഒരു ദിവസം ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തില് പാച്ചിൻ തീവണ്ടി ഉണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം പാച്ചിൻ തീവണ്ടി എല്ലാരും എന്താണ് നഗരത്തിലോട്ട് പോകുന്നുണ്ടായപ്പോ ഒരു കള്ളൻ കേറി കള്ളൻ അതിലത്തെ ഒരാളുടെ ബാഗ് മോഷ്ടിച്ചിട്ട് വേഗം ഇറങ്ങി അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എല്ലാരും പറഞ്ഞു അയ്യോ കള്ളനന്റെ ബാഗ് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു കരഞ്ഞു അപ്പൊ പാച്ചൻ തീവണ്ടി പറഞ്ഞു കരയണ്ട നമ്മൾക്ക് അവനെ പിടിക്കാം അപ്പൊ പാച്ചൻ തീവണ്ടി മെല്ലെ പോയി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് കള്ളനെ നോക്കാൻ പോയി തിരിച്ചു പോയി അപ്പൊ കള്ളനെ കണ്ടപ്പോൾ വേഗം ഒരു സൗണ്ടാക്കി എന്നിട്ട് കള്ളൻ ഞെട്ടിപ്പോയി എന്നിട്ട് കള്ളൻ എന്ത് ചെയ്തു പേടിച്ചിട്ട് ഓടി ഓടുമ്പോ ആ ബാഗ് താഴെയിട്ടു അപ്പൊ പാച്ചിൻ തീവണ്ടി പാച്ചിൻ തീവണ്ടിനോട് എല്ലാരും നന്ദി പറഞ്ഞു അല്ലേ അവൻ പെട്ടെന്ന് ഒച്ചയുണ്ടാക്കിയപ്പോ പേടിച്ചു പോയി പേടിച്ചിട്ട് ഓടുന്ന സമയത്ത് ആ ബാഗ് താഴെ പോയി അല്ലേ ആ ഓക്കെ വെരി ഗുഡ് ഓക്കെ അപ്പൊ ദേവു നല്ല ലിസണർ ആയിരുന്നു അല്ലേ ഏഹ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏഹ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്ക് അറിയണമായിരുന്നു ആരെങ്കിലും ആരൊക്കെ ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓക്കെ പക്ഷെ എല്ലാരും ലിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി അല്ലേ കുഴപ്പമില്ല നെക്സ്റ്റ് ടൈമില് വീണ്ടും ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഇപ്പൊ ഒരു ഒരാൾക്ക് ഈ സ്റ്റോറി മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കുറെ ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ പകുതി പകുതിയായിട്ട് വായിക്കാൻ അറിയുന്നവരെ കൊണ്ട് വായിപ്പിച്ചത് അല്ലേ അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ലെറ്റേഴ്സ് പഠിക്കുന്നവർക്ക് എല്ലാ ലെറ്റേഴ്സും പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലെ വായിക്കാൻ വേണ്ടി പറ്റും അല്ലേ ഓക്കെ അപ്പൊ ജസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ടൈം കുറെ ആയി തോന്നുന്നു അല്ലേ അപ്പൊ അതിന് മുന്നേ ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട് ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് വേർഡ്സ് ഒന്ന് എഴുതാൻ വേണ്ടി പറ്റുമോ നമ്മൾ പഠിച്ച വേർഡ്സ് ഒന്ന് എഴുതി കാണിക്കോ പെട്ടെന്ന് എല്ലാവരും കാണിക്കണേ
കുഞ്ഞു വേർഡ്സ് ആണ്. ഒന്ന് പേപ്പർ ഒന്ന് എഴുതി കാണിച്ചേ. നമ്മൾ പഠിച്ച വേർഡ് തന്നെയാണ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ മാത്രമല്ല ലാസ്റ്റ് ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലും ഇതുവരെയുള്ള നമ്മുടെ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള വേർഡ് തന്നെയാണ്. ചിത്രം നോക്കിയിട്ട് ഏതാണ്? ഫസ്റ്റത്തെ ചിത്രം എന്താ? ആന. രണ്ട്, പിന്നെന്താ? തല, വല, വര, പന, ആമ. ഒന്ന് എഴുതാൻ പറ്റോ? എനിക്ക് തേർഡ് വൺ കിട്ടിയില്ല. തേർഡ് വൺ ഏതാണ്? വല. ഇതാണോ? വല. വല നമ്മള് മീൻ പിടിക്കാനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യണ്ടേ? വല. തല, സെക്കൻഡ് വൺ തല. കാണിക്കണില്ലേ? അതായി കുട്ടി കാണിക്കണുണ്ട്, ആ വിരല് ചൂണ്ടി കാണിക്കണുണ്ട്. തല. അനാമിക, അഞ്ജലി കംപ്ലീറ്റഡ്, വെരി ഗുഡ്. അഞ്ജലി വര എഴുതിയത് റോങ് ആണ്. അഞ്ജലി ര എഴുതിയപ്പോ ര എഴുതിയപ്പോ അത് ഉൾട്ടായി. വെരി ഗുഡ്. ഓക്കെ, അനാമിക എഴുതിയതൊന്ന് കാണട്ടെ. ഓക്കെ, നന്നായിട്ടുണ്ട്. ഏതാരാ? രേവു. രേവു എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ് രേവു. അനന്യ എഴുതിയിട്ടുണ്ട്. അനന്യ. ആ ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് അനന്യ. പിന്നെ ആരാ? പിന്നെ എവിടെയാ? ഓക്കെ, നവനീത്. നവനീത്. ആന എവിടെ? നവനീത്, നവനീത് കൃഷ്ണ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് മോനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വേർഡ്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എഴുതിയിട്ടുണ്ടോ? ഈ പിക്ചർ നോക്കിയിട്ട് എഴുതിയിട്ടുണ്ടോ? ഏതൊക്കെയാണ്? എവിടെയത്? എല്ലാം കൂടെ കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല. ആന. രണ്ടാമത് എന്താ എഴുതിയത്? രണ്ടാമത് എന്താ എഴുതി? ഈ പിക്ചർ എന്താ? ഇതെന്താ? മനസ്സിലായില്ല. തല. എന്താണ് തല? തൻവി, ആന, തല, വല, വര, ആമ. അവിടെ എന്താ? തൻവി വര കഴിഞ്ഞിട്ട് പറന്ന് കഴിഞ്ഞിട്ട് എന്താ എഴുതിയത്? മൂന്ന് ത്രീ ലെറ്റർ വേർഡ് എഴുതുന്ന വര എന്ന് എഴുതുമ്പോ മോളെ ആ താഴത്തെ സ്ലീപ്പിംഗ് ലൈൻ ഇല്ല, അതിനത്രയും ലോങ് പാടില്ല, ഷോർട്ട് ആയിരിക്കണം അത് കേട്ടോ. ആ കർവ് ബിഗ് ആയിട്ട് എഴുതിയിട്ട് വര ഷോർട്ടാക്കണം, എന്നിട്ട് പിന്നെ എഴുതണം. അതല്ലെങ്കിൽ പായും വായും ഒരുപോലെ ആവും. അതാണ് അതിന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. കർവ് സ്മോൾ ആണ് പായിന്റെ. ഓക്കെ, രാ എഴുതുന്ന എങ്ങനെയാ മോളെ? രാ, അത് റായാണ്. ഇപ്പൊ എഴുതിയിരിക്കുന്നത് റായാണ്. രാ എങ്ങനെയാ എഴുതാ? രാ എഴുതുമ്പോ രാ എഴുതുമ്പോ റാ എഴുതിയിട്ട് അകത്തോട്ട് എഴുതണം, അപ്പോഴാണ് രാ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ താഴെ എന്താ എഴുതിയത്? താഴെ എന്താ എഴുതിയത്? ആ വര കഴിഞ്ഞിട്ട് എന്താ എഴുതിയത്? മരം. എങ്ങനെ എഴുതിയത് ഒന്ന് കാണിച്ചേ. ആരാത്? ലച്ചു. ലച്ചു എവിടെ? ലച്ചുവിനെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു ലച്ചു? അവന്തിക. എഴുതണുണ്ടായിരുന്നോ? ഓക്കെ, തൻവി ഒരു മിനിറ്റ് ലച്ചു. തൻവി തൻവി ഇപ്പൊ എഴുതിയിരിക്കുന്നത് മാ, രാ, പിന്നെ വീണ്ടും മായാണ്. നമ്മ മലയാളം എഴുതുമ്പോ നമ്മ എഴുതിയ അക്ഷരം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് വായിക്കുന്നത്. മരം എന്ന് പറയുമ്പോ അവസാനം അം എന്നാണ് സൗണ്ട് വരുന്നത് അല്ലേ?
അന്ന് എഴുതുമ്പോ നമ്മൾ ഒരു സീറോ ആണ് എഴുതുന്നത്. നമ്മൾ ഈ സ്വരാക്ഷരങ്ങളിൽ പഠിച്ച് ലാസ്റ്റ് ആവുമ്പോ ആ ചിഹ്നം കൂടെ പഠിക്കും കേട്ടോ. ഇപ്പൊ അവിടെ ആ ഇങ്ങനെയാണ് ഇപ്പൊ മരം എന്ന് എഴുതുക. സ്ക്രീൻ കാണുന്നുണ്ടോ തൻവിക്ക്? ആ കാണുന്നുണ്ട്. ആ മാ ഇത് അമ്മല്ല ചിഹ്നാണ് കേട്ടോ. മരം അത് നമ്മൾ ഈ ലെറ്റേഴ്സ് സ്വരാക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ചിഹ്നങ്ങൾ പഠിക്കും. ഇന്നിപ്പോ നമ്മൾ ഒരു ചിഹ്നം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അത് ഏതാണ് ഓർക്കുന്നുണ്ടോ? ദീർഘം. ഓക്കെ ആ ഇപ്പൊ കറക്റ്റ് ആണ്, വെരി ഗുഡ്. ഓക്കെ ലച്ചു ഒന്ന് കാണിച്ചേ. ആ ലച്ചു ആ ആന തല വല വര പന ആമ മരം. മരം ഉണ്ടായിരുന്നോ ഞാൻ കാണിച്ചപ്പോ? ഓക്കെ ഓക്കെ ആ അത് പനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരം എഴുതിയാലും കുഴപ്പമില്ല ഓക്കെ, കാരണം മരം എന്ന് പറയുമ്പോ നമ്മൾ അമ്മെന്നില്ല ചിഹ്നം പഠിച്ചിട്ടില്ല ഓക്കെ. പന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പായും നായും പഠിച്ചിട്ടുണ്ട്. അപ്പൊ പന ഓക്കെ ഓക്കെ. ശ്രേയ ശ്രേയ ആന തല വല വര കുറച്ച് കുറച്ച് മേലോട്ട് പിടിച്ച മോളെ എനിക്ക് താഴെ കാണുന്നില്ല. ഓക്കെ ആമ മരം ഓക്കെ. പന എന്ന് എഴുതാൻ പറ്റോ? ഓക്കെ ഓക്കെ ആ മരം എന്ന് വായിച്ചപ്പോ പന എന്ന് വെട്ടി മരം എന്ന് എഴുതി അല്ലേ. ഓക്കെ കുഴപ്പമില്ല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ. പിന്നെ അനാമിക എഴുതി കാണിച്ചായിരുന്നു എനിക്ക്, ലക്ഷുവിന്റെ കണ്ടു, അനയ കണ്ടു, ശ്രേയ ശ്രേയ കാണിച്ചോ, ശ്രിയ ശ്രിയ നവനീത് രണ്ടുപേരും എഴുതിയോ, രേവു അഹി അദ്വൈത് എഴുതിയോ? എഴുതിയോ? എവിടെ എവിടെ? ആ ശ്രിയ ഒന്ന് കാണിച്ചേ, എന്റെ ക്യാമറ മാറിപ്പോയി. ശ്രിയ ശ്രിയ അല്ലേ, പേര് കൺഫ്യൂസ് ആവുന്നുണ്ടോ വിളിക്കുമ്പോ? അദ്വൈതോ അദ്വൈതോ ഒന്ന് കാണിച്ച മോനെ. എവിടെ? ഓക്കെ മരം ആമ വല വല എന്നെഴുതുമ്പോ വാന്നില്ല അക്ഷരം, തല ആന വരാന്നെഴുതുമ്പോ ഞാനിപ്പോ പറഞ്ഞില്ലേ ഇങ്ങനെ എഴുതണം, വാന്നെഴുതുമ്പോ ഈ റാ കുറച്ച് ബിഗ് ആയി എഴുതിയിട്ട് ഇത് സ്മോള്, പിന്നെ ഇങ്ങനെ കേട്ടോ ഈ കർവ് ഫസ്റ്റ് ബിഗ് ആയി എഴുതണം. അത് മനസ്സിലായോ? പാന്ന് എഴുതുമ്പോഴാണ് അത് സ്മോൾ ആയിട്ട് വരുന്നത്, പാന്ന് എഴുതുമ്പോ ഈ കർവ് സ്മോൾ ആണ്. അത് ഇപ്പൊ അവിടെ സ്മോൾ ആയി എഴുതിയിരിക്കുന്നേ, വരാന്ന് എഴുതിയപ്പോ അല്ലേ. ആ അത് കുറച്ച് ബിഗ് ആയി എഴുതണം കേട്ടോ, അപ്പോഴാണ് അതാണ് അവിടെ ഡിഫറൻസ് കാണാൻ പറ്റുന്നത്, പായുടെയും വായുടെയും. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലേ, മനസ്സിലായിട്ടുണ്ടല്ലേ ലെറ്റേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചത്? എല്ലാവർക്കും എഴുതാൻ പറ്റിയിട്ടുണ്ടല്ലേ. അപ്പൊ കണ്ണൻ എവിടെ പോയോ? ആരുഷ് കണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ എവിടെ. വര പന വല തല മരം ആന ഓക്കെ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടാ, ഗുഡ് ജോബ്. ഓക്കെ എല്ലാരും കാണിച്ചില്ലേ, എല്ലാരും കാണിച്ചു തോന്നല്ലേ. ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇപ്പൊ എല്ലാ വേർഡ്സ് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കാണിച്ച വേർഡ്സ് ഒക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്യണം കേട്ടോ, റിവൈസ് ചെയ്യണം. ഓക്കെ അപ്പൊ റിവൈസ് റിവൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കില് നമുക്ക് ബാക്കിയുള്ള ലെറ്റേഴ്സ് നോക്കാം. നമ്മുടെ സമയം കുറെ പോയല്ലേ, 1:30 ആവുന്നുണ്ട്. ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ മലയാളം.
ഓക്കെ. ആ ആരുഷ നന്നായിട്ട് ചിത്രം വരച്ചിട്ടുണ്ടല്ലോ. എന്താ അത്? ആരുഷ് അല്ല, കുക്കു ആണോ? വോട്ട് ഓഫ് താങ്ക്സ് ആരാ? ലച്ചു. അല്ല, തന്മയ. പറഞ്ഞോളെ. Thank you, Ramachandran sir, for teaching Ramayana. Thank you, Danyandi, for teaching us story, Malayalam song, Malayalam letters. And thank you, Legandi, for coordinating this program. Thank you. Okay, very good. Okay, appo ini leave aavo. Leave cheya alle, wind up cheyunnalle. Kavitha, ini endel undo? Illa, kainu. Kainu. Ini naala. Bye everyone. Thank you. Bye everyone. Thank you. Bye. Bye.